സത്യമാണോ കാക്കാത്തി പറയുന്നത്? മലങ്കാളി മനക്കണ്ണിൽ കാട്ടുന്നതെല്ലാം അപ്പടി സത്യം അമ്മ. വളർമതി, പോയൊരു പണക്കിഴി കൊണ്ടുവരും. സൗദാമിനി, അല്പം മുമ്പ് നീ എന്താ പറഞ്ഞത്? എന്റെ സന്തതി ഈ തറവാട്ടിൽ വളരുന്നതാണ് വലിയ ആപത്തെന്ന്. ഇപ്പൊ മനസ്സിലായോ? എന്റെ കുട്ടി ആപത്തല്ല, നിന്റെ സമ്പത്താണെന്ന്. സമ്മതിച്ചു. ഉടനെ വിവാഹ ദല്ലാളിനെ വരുത്താം, വിവാഹവും നടത്താം. ദക്ഷിണ. വളരെ സന്തോഷം അമ്മ. മംഗല്യവതിയായി ദീർഘകാലം സന്തുഷ്ടിയായി വാഴാൻ മലങ്കാളി മോളെ അനുഗ്രഹിക്കട്ടെ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശിവനേഷിന്റെ മകൾ ഭവാനി കടുത്ത ശിവഭക്തയാണെന്ന് അങ്ങേക്കറിയാലോ. അവൾ ആഗ്രഹിക്കുന്ന പുരുഷനുമായി അവളുടെ വിവാഹം നടക്കാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണേ ശ്രീ ശൈലേശ്വര. പ്രഭാകരനോ? പ്രഭാകരന്റെ മകനുമായി ഭവാനിയുടെ വിവാഹം നടക്കണേയെന്ന് മീനാക്ഷി ഇപ്പോഴങ്ങോട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അത് നടക്കുമെന്ന് തോന്നുന്നില്ല വള്ളിയമ്മേ. നാരായണെന്ന് പേരായ ഒരു ലക്ഷപ്രഭുവിന്റെ മകൻ വാസുദേവനുമായി ഭവാനി ഇഷ്ടത്തിലാണ്. അങ്ങനെയാണോ? ഭവാനിക്ക് അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടോ? ഉണ്ട്. വാസുദേവനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നാ ഭവാനിയുടെ നിലപാട്. എന്തായാലും സൗദാമിനി ഒരു ദൂതനെ വിട്ട് എന്നെ അവരുടെ തറവാട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുക. എങ്കിൽ ഭവാനിയും വാസുദേവനുമായിട്ടുള്ള പ്രണയബന്ധം സൗദാമിനി അറിഞ്ഞിട്ടുണ്ടാകും. അത് തടസ്സപ്പെടുത്തി ഭവാനിയെ പ്രഭാകരന്റെ മകനെ കെട്ടിച്ചു തരുന്ന കാര്യം പറയാനാവും ഇപ്പൊ അവര് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ രണ്ടാനമ്മയുടെ ഉദ്ദണ്ഡ പ്രകാരം എന്റെ മകൻ കെട്ടുക, എനിക്കതിൽ താല്പര്യമില്ല വല്യമ്മേ. എന്തായാലും പ്രഭാകരൻ ചേട്ടൻ സൗദാമിനെ പോയി കാണുക. എന്താണ് സൗദാമിനിയുടെ ഉള്ളിലിരിപ്പെന്ന് അറിയണമല്ലോ. ശരി, ഞാൻ പോട്ടെ. സൽഗുണ സമ്പന്നയായ ഭവാനി വാസുദേവൻ എന്ന പയ്യനെ സ്നേഹിക്കണമെങ്കിൽ വാസുദേവനും വിശിഷ്ട വ്യക്തിത്വമുള്ളവനായിരിക്കണം, ശിവഭക്തനും ആയിരിക്കും. അങ്ങനെയെങ്കിൽ വാസുദേവനും ഭവാനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതല്ലേ ഉചിതം? ഓക്കേ, ശ്രീ പരമേശ്വരന്റെ ഇംഗിതം പോലെ നടക്കട്ടെ. സൗദാമിനി അമ്മേ. അമ്മേ, ദേ പ്രഭാരൻ ചേട്ടൻ വന്നിരിക്കുന്നു. ചേട്ടന്റെ മോനാണോ എന്റെ ചേച്ചി കെട്ടാൻ പോകുന്നത്? ഒന്നും തീരുമാനമായിട്ടില്ല. തീരുമാനമാക്കണം. പത്തു പേരുടെ പണി ഒറ്റയ്ക്ക് ചെയ്യുന്നവളെ ഭവാനി ചേച്ചി. ധൈര്യമായി മോനെ കൊണ്ട് കെട്ടിച്ചോ. വീട്ടിൽ വേലക്കാരിയൊന്നും വെക്കണ്ട. വല്ലപ്പോഴും ജീവൻ കിടക്കാൻ അല്പം ഭക്ഷണം കൊടുത്താ മാത്രം മതി. എന്താ കുട്ടി, ചേച്ചിയെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, എന്റെ അമ്മ പറയുന്ന കേട്ട് പഠിച്ചതാ ഞാൻ.
അമ്മയുടെ നാവിൽ നിന്ന് വരുന്നത് എന്തും എനിക്ക് ഗുണപാഠമാണ് ചേട്ടാ. പ്രഭാകര ഇരിക്കൂ. ഭവാനിയെ നിത്യകന്യകയായി വളർത്തണമെന്ന തീരുമാനം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഒരു കാക്കാത്തി വന്ന് ആ തീരുമാനം അങ്ങ് തിരുത്തി. ഭവാനിയുടെ വിവാഹകാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ചത്. എന്റെ മകനുമായിട്ടുള്ള വിവാഹമാണെങ്കിൽ സംസാരിക്കണമെന്നില്ല. അവനിപ്പോ വിവാഹം വേണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും തന്റെ മകനുമായിട്ട് ഭവാനിയുടെ വിവാഹം നടത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളുടെ മകൻ ചെറുപ്പമല്ലേ, ഭവാനിക്ക് വേണ്ടത് അവളേക്കാൾ ഇരട്ടിയിലും അധികം പ്രായമുള്ള ഒരാളെയാണ്. രണ്ടാം കെട്ടുകാരനാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതെ, ധനസ്ഥിതി ഒന്നും വേണ്ട, രണ്ടാം കെട്ടുകാരനായാൽ കൂടുതൽ നന്നായി. സഹോദരി, എന്തിനാ നിന്റെ ഭാവം? 20 വയസ്സുള്ള എന്റെ കുഞ്ഞിനെ ഒരു കിളവന് വിവാഹം കഴിച്ചു കൊടുക്കാനോ? എന്താ നിന്റെ ഉദ്ദേശം പറയാം. എന്റെ രണ്ടാം കെട്ടുകാരനായ നിങ്ങൾക്ക് എന്നേക്കാൾ 24 വയസ്സ് പ്രായ കൂടുതലുണ്ട്. അതിന്റെ പ്രയാസങ്ങൾ ഏറെ അനുഭവിച്ചവളാണ് ഞാൻ. ആ ദുരന്തങ്ങളൊക്കെ നിങ്ങളുടെ മകൾ ഭവാനിയും അനുഭവിക്കണം. വളരെ ന്യായമായ വാശി, അങ്ങനെ തന്നെ നടക്കട്ടെ കൊച്ചമ്മ. സൗദാമിനിയമ്മേ, ശിവനേശൻ സ്വാമിക്ക് നിങ്ങളെക്കാൾ പ്രായക്കൂടുതലുള്ളതിന് ഭവാനി എന്ത് പിഴച്ചു? നിരപരാധിയെ ബലിയാടാക്കുന്ന എന്തിനാ? ദല്ലാളെ, സൗദാമിനിയുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടണ്ട. ഞാൻ പറഞ്ഞ പ്രായത്തിലുള്ള ഒരാളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയോ? ആ, അന്വേഷിക്കാം. സൗദാമിനി, ഞാൻ നിന്റെ കാലു പിടിച്ച് അപേക്ഷിക്കാം, നിന്റെ പാദസേവ ചെയ്ത് ജീവിച്ചോളാം, നീ പറയുന്നതെല്ലാം അനുസരിച്ചോളാം. എന്റെ കുട്ടിയുടെ ഭാവി തകർക്കരുത്. ദിവ്യശക്തിയുള്ള കാക്കാത്തിയുടെ ഉപദേശത്തിൽ മായം കലർത്തരുത്. കാക്കാത്തി എന്താ പറഞ്ഞത്? ഭവാനിയുടെ വിവാഹം ഉടനെ നടത്തണമെന്ന്. അവളുടെ പ്രായത്തിനിണങ്ങുന്ന ഒരു യുവാവിനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ആ സ്ഥിതിക്ക് അവൾ ഏത് പ്രായക്കാരനെ കെട്ടിയാലും എനിക്ക് ശതകോടീശ്വരിയാവാം. ഒരു കിളവന്റെ തലയിൽ തന്നെ ഇവളെ കെട്ടിവച്ചാ മതി. എന്നിട്ട് സൗദാമിനി എന്തു പറഞ്ഞു? എന്താ പ്രഭാകരനൊരു വിഷമം? പള്ളിയമ്മേ, ഭവാനിയും വാസുദേവനും തമ്മിൽ പ്രണയത്തിലാണെന്ന സത്യം സൗദാമിനി അറിഞ്ഞ മട്ടില്ല. എന്റെ മകനുമായിട്ടുള്ള വിവാഹം നടത്താനും അവർ തയ്യാറല്ല. എന്റെ മകനിൽ സൗദാമിനി ആരോപിക്കുന്ന കുറ്റമെന്താണെന്നോ? അവൻ തീരെ ചെറുപ്പമായി പോയെന്ന്. തീരെ ചെറുപ്പക്കാരിയായ ഭവാനിക്ക് ചെറുപ്പക്കാരനായ വരനെയല്ലേ വേണ്ടത്? അതെ, പക്ഷേ സൗദാമിനിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയാമോ? ഭവാനിക്ക് ഭർത്താവായി വരേണ്ടത് മധ്യവയസ് കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുന്ന ഒരു പുരുഷനെയാണ്. ആ സ്ത്രീ ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തുമ്പോ ആ വളർമതിയും ഭവാനിയുടെ പിതാവായ ശിവനേശനും ഉണ്ടായിരുന്നു. വളർമതി സൗദാമിനിക്ക് ഒത്താശ പറഞ്ഞുകൊണ്ടേയിരുന്നു. സൗദാമിനിക്ക് ഇത്രയ്ക്ക് ക്രൂരതയോ? ഇതിനേക്കാൾ ഭേദം ഭവാനിയെ നിത്യകന്യകയായി വളർത്തണമെന്ന സൗദാമിനിയുടെ ആദ്യ തീരുമാനമല്ലേ മീനാക്ഷി നല്ലത്? നമ്മൾ ഈ നാട്ടിലുള്ളപ്പോ ഭവാനിക്ക് മധ്യവയസ്കനെ കെട്ടേണ്ട ദുരവസ്ഥ ഉണ്ടാകരുതമ്മേ. ഭവാനിയുടെ ജീവിതത്തെ ബലിക്കലിൽ കൊണ്ടുവയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. രണ്ടാം കെട്ടുകാരനായാലും വേണ്ടില്ല, മധ്യവയസ് കഴിഞ്ഞ ഒരാളെ കണ്ടുപിടിച്ചോണ്ട് ചെല്ലാൻ എന്നെ ഏർപ്പെടുത്തിയിരിക്കുക സൗദാമിനി. അരുത് പ്രഭാകര, ദല്ലാൽ പണിയാണ് നിങ്ങൾക്കെങ്കിലും ഇത്തരം ഹീനവും നിന്ദ്യവുമായ ഒരു ബന്ധത്തിന് നിങ്ങൾ
ഇടനിലക്കാരനാകരുത്. ഇല്ല വള്ളിയമ്മേ, ഒന്നുമല്ലെങ്കിലും ഞാൻ എന്റെ മരുമകളായിട്ട് ആഗ്രഹിച്ച കുട്ടിയല്ലേ ഭവാനി. അവരുടെ ഭാവി തകർക്കാൻ ഞാനായിട്ട് ഒരിക്കലും കൂട്ടു നിൽക്കില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്താ ഭവാനി വരാനത്ര വൈകിയത്? എന്റെ തറവാട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോ. ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങിയത്. എന്താ നിനക്കൊരു വിഷമം? എന്റെ ജീവിതത്തിൽ വിഷമങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ലേ? പിന്നെന്തിനാ നമ്മൾ കണ്ടുമുട്ടിയതും പരസ്പരം ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ? വിവാഹത്തിന് എന്താ തടസ്സമെന്ന് പറയൂ. ഇതുവരെ എന്നെ നിത്യകന്യകയായി വളർത്തണമെന്നായിരുന്നല്ലോ ഇളയമ്മയുടെ തീരുമാനം. ഇപ്പോഴത് മാറി മധ്യവയസ്സ് കഴിഞ്ഞൊരു കിളവനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന ഇളയമ്മയുടെ തീരുമാനം. കിളവനെ കൊണ്ട് കെട്ടിക്കാനോ? നിന്റെ ഇളയമ്മയുടെ ഉദ്ദേശം എന്താണ് ഭവാനി? എന്റെ അച്ഛന് ഇളയമ്മയേക്കാൾ 24 വയസ്സ് പ്രായ കൂടുതലുണ്ട്. ആ പ്രായാന്തരം കൊണ്ട് ഇളയമ്മ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ ഞാനും അനുഭവിക്കണമെന്ന അവരുടെ പിടിവാശി. ആ മുടിഞ്ഞ സ്ത്രീയുടെ നിന്ദ്യമായ ഒരു പിടിവാശി. നിന്റെ അച്ഛനെ പോലെ നീയും ആ പിടിവാശിക്ക് വഴങ്ങാനാണോ ഭാവം? ആ സ്ത്രീയെ തല്ലിച്ചതച്ച് മര്യാദ പഠിപ്പിക്കാനുള്ള ധൈര്യമോ ആരോഗ്യമോ നിന്റെ അച്ഛനില്ല. പല ഇടപാടുകാരെയും തല്ലി ഒതുക്കിയ ചരിത്രമുള്ളവളല്ലേ. കൈവെക്കാൻ ചെന്ന നിന്റെ അച്ഛന്റെ കഥ കഴിച്ചിരിക്കും ആ സ്ത്രീ. അതൊന്നും വേണ്ട, പരിഹാരമാർഗം ഞാൻ പറയാം. നമുക്ക് ഒളിച്ചോടിപ്പോയി വിവാഹിതരാകാം. എന്നിട്ട് വൈകാതെ മടങ്ങി വരാം. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഉണ്ടായാൽ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ കഴിയും? ഇളയമ്മയുടെ പിടിവാശിയൊക്കെ അതോടെ ജലരേഖയായി പോവുകയും ചെയ്യും. എന്തു പറയുന്നു? നാട്ടാചാരപ്രകാരം 4 പേരറിയെ എന്റെ വിവാഹം നടത്തണമെന്ന അച്ഛന്റെ ആഗ്രഹം. ഒളിച്ചോട്ടവും താലികെട്ടും ഒക്കെ ഉണ്ടാക്കുന്ന അപമാനം അച്ഛന് താങ്ങാനാവില്ല. ഓഹോ, ഒരു കിളവൻ നിന്നെ താലി കെട്ടിയാൽ നിന്റെ അച്ഛന് തീരാ ദുഃഖമല്ലേ ഫലം? അതിനേക്കാൾ ഭേദമല്ലേ ഭവാനി തൽക്കാലത്തേക്കുണ്ടാകുന്ന ഈ അപമാനം? നീ രാത്രിയിൽ ഇവിടെ വന്നാൽ മതി, നമുക്ക് നാടുവിടാം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഉപാസിക്കുന്ന ദേവി പോലും എന്നെ കൈയൊഴിഞ്ഞില്ലേ. എന്ത് വേണമെന്ന് ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാം. എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? പിന്നെയും പറമ്പിൽ വാഴകൾ വല്ലതും ഒടിഞ്ഞു വീണോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനും ഭവാനിയും തമ്മില് ഇഷ്ടത്തില്ല. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. ഇത് നിന്റെ നാവിന്ന് കേക്കുമ്പോ അച്ഛൻ ഞെട്ടിത്തെറിച്ചു പോകുമെന്ന് വിചാരിച്ചു. അല്ലടാ, ഇല്ലടാ, ഞെട്ടില്ല ഞാൻ.
നീയും ഭവാനിയും തമ്മിൽ ഹൃദയവും ഹൃദയവും കൈമാറുന്നത് ഒളിഞ്ഞിരുന്ന് കണ്ടിട്ടാടാ ഞാൻ വരുന്നത്. വാസുട്ടാ, ഭവാനിയുമായിട്ടുള്ള വിവാഹം നടക്കില്ല. അവള് നമ്മുടെ അവസ്ഥക്ക് ചേർന്ന പെണ്ണല്ല. ഭവാനി ഈശ്വര ഭക്തയാണ്, സ്വഭാവ ഗുണമുള്ളവളും. ആ രണ്ടവസ്ഥകളും മാത്രം മതി എനിക്ക്. അച്ഛന്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ആ വിവാഹം നടത്തി തരണം. ഇല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാമെന്നല്ലേ നീ അവളോട് പറഞ്ഞത്? ഒളിച്ചോടി പോടാ. അച്ഛൻ, ഞാൻ പറയുന്നത്. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ നക്കാപ്പിച്ച പലിശയ്ക്ക് കൊടുക്കുന്ന പണം കൊള്ള പലിശയ്ക്ക് കൊടുത്ത് പണം നേടുന്നവളാണ് അവളുടെ ഇളയമ്മ. എന്റെ ഔദാര്യം പറ്റുന്നവൾ, തെരുവിൽ അടിപിടി കൂട്ടുന്നവൾ, അങ്ങനെയുള്ള ഒരുവളുടെ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ഈ നാരായണൻ തമ്പുരാന്റെ മരുമകളാവണ്ട. വിട്ടേക്കവളെ. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അറിയാവല്ലോ എന്നെ, ഭവാനിയുടെ പേര് പോലും നീ ഇനി ഇവിടെ ഉച്ചരിച്ചു പോകരുത്. ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ ഇന്ന് അച്ഛനോട് പറഞ്ഞു. നമ്മുടെ വിവാഹം നടത്തിത്തരണമെന്നും അപേക്ഷിച്ചു. എന്നിട്ട് അച്ഛനൊട്ടും സമ്മതമല്ല. അച്ഛന്റെ ധനസ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വെറും പട്ടിണി പാവങ്ങളാണെന്ന് നിന്റെ ഇളയമ്മയുടെ കെട്ട സ്വഭാവവും അച്ഛനറിയാം. ഭവാനിയുമായുള്ള വിവാഹകാര്യം മേലിൽ മിണ്ടിപ്പോരുതെന്നാ താക്കീത്. നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നീ നിന്റെ അച്ഛനോടോ ഇളയമ്മയോടോ പറഞ്ഞിട്ടുണ്ടോ? ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അച്ഛനറിഞ്ഞ് സമ്മതിക്കും. ശിവഭക്തനായ വാസുവേട്ടനെ അച്ഛന് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇളയമ്മ അവരാരുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതാ നമ്മളിനി ആലോചിക്കേണ്ടത്. അപ്പോ എന്റെ അച്ഛന്റെയും നിന്റെ ഇളയമ്മയുടെ അനുവാദത്തോടെ ഒരിക്കലും നമുക്ക് ഒരുമിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായില്ലേ? ഇനി ഒന്നേ ഉള്ളു പോം വഴി. നമുക്ക് ഒളിച്ചോടാം. ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. മോള് തന്നെ ഇഷ്ടക്കാരിയും ധിക്കാരിയും അല്ലെന്ന എന്റെ അച്ഛന്റെ വിശ്വാസം തകർക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കൂടുതലൊന്നും പറയണ്ട. ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ എന്നോടൊപ്പം ഇറങ്ങി വന്നിരിക്കണം. ഇന്നലെ രാത്രി വാസുട്ടി തറവാട്ടിൽ വന്നിരുന്നു ഭവാനിയുമായി രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക്.
രാത്രി ദാഹിച്ചപ്പോ കുടിവെള്ളം എടുക്കാനായി അടുക്കളയിൽ പോയതാ ഞാൻ. അടക്കി പിടിച്ച് സംസാരം കേട്ടപ്പോ ജനാലക്കൽ ഭവാനി പുറത്ത് വാസൂട്ടി. ഒളിച്ചോടിപ്പോയി ഏതെങ്കിലും ദൂരദേശത്ത് പോയി താലികെട്ട് നടത്താമെന്ന വാസൂട്ടിയുടെ പദ്ധതി. ഒളിച്ചോടാൻ ഭവാനിക്ക് സമ്മതമില്ല. എങ്കിൽ ഭവാനിയെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി താലി കെട്ടുമെന്നാ വാസൂട്ടി പറയുന്നത്. തമ്പുരാൻ എന്താ നാക്കും മൂക്കൊന്നുമില്ലേ? തറവാട്ടിലെ വെറും വേലക്കാരി മാത്രമാണ് അവൾ അടിമ. ധനസ്ഥിതിയും ഇല്ല. അങ്ങനെയുള്ളവളെ തമ്പുരാന്റെ മകൻ വിളിച്ചിറക്കിക്കൊണ്ടുപോയി താലി കെട്ടിക്കോട്ടെ എന്നാണോ ഈ മൗനത്തിന്റെ അർത്ഥം? സൗദാമിനി, നീ എന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ പണം തിരിച്ചു തരണ്ട. പുഴക്കരയിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള 100 ഏക്കർ ഭൂമി സൗജന്യമായി ഞാൻ നിന്റെ പേരിൽ വ്യവസ്ഥ ചെയ്തു തരും. കുറച്ചധികം പണവും തരും. അല്ല തമ്പുരാൻ എന്തൊക്കെ പറയുന്നത്? കടം വീട്ടേണ്ട 100 ഏക്കർ ഭൂമി സൗജന്യമായി എനിക്ക് തരുമെന്നോ? അതെ, നിന്റെ സഹകരണവും സേവനവും ഒക്കെ വിലപ്പെട്ടത് തന്നെ. പക്ഷേ 100 ഏക്കർ ഞാൻ അങ്ങോട്ട് തരുമ്പോൾ മറ്റൊരു വിലപ്പെട്ട സാധനം നീ എനിക്ക് ഇങ്ങോട്ട് തരണം. അതായത് ഭവാനിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടത് വാസൂട്ടിയല്ല, ഈ നാരായണൻ തമ്പുരാനാണ്. എന്താ, ഭവാനി എനിക്ക് ഭാര്യയായി തരുന്നതിന് 100 ഏക്കർ പോരെ? അയ്യോ, തമ്പുരാൻ കാര്യമായിട്ടാണോ പറയുന്നത്? കാര്യമായിട്ട് തന്നെ. എന്റെ ഭാര്യ മരിച്ചുപോയില്ലേ? പ്രായം ഭവാനിയേക്കാൾ കുറച്ചധികം ഉണ്ടെങ്കിലും പൂർണ്ണ ആരോഗ്യവാനല്ലേ ഞാൻ, സൗന്ദര്യത്തിനും കുറവില്ല. എന്തു പറയുന്നു? സത്യം പറയാലോ തമ്പുരാനെ, ഭവാനിയേക്കാൾ ഇരട്ടിയിലധികം പ്രായമുള്ള ഒരാൾക്കെ അവളെ കെട്ടിച്ചു കൊടുക്കൂ എന്ന തീരുമാനത്തിലായിരുന്നു ഞാൻ. തമ്പുരാന് ഭവാനിയുടെ ഇരട്ടിയിലും അധികം പ്രായമുണ്ട്. നീ കൂടുതൽ അങ്ങോട്ട് കടന്ന് ചിന്തിക്കണ്ട, ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. ഭവാനിയെ തമ്പുരാന് കെട്ടിച്ചു തരാൻ എനിക്ക് പരിപൂർണ സമ്മതം. എന്നാ സത്യം ചെയ്. സത്യം.